കുമ്പളയിലെ അതിപുരാതനമായ ആരിക്കാടി കോട്ട സംരക്ഷിക്കാൻ പദ്ധതിയില്ലാത്തത് പരാതിക്ക് ഇടയാക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോട്ട ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ മംഗൽപാടി പഞ്ചായത്തിലെ ആദ്യ AC മൾട്ടി ഫംഗ്ഷൻ ഹാൾ ഫെറോ മൾട്ടി ഫംഗ്ഷൻ ഹാൾ ജനപ്രിയ നയാ ബസാർ ഉപ്പള കാസർഗോഡ്. കാട് കയറിയും വശങ്ങൾ തകർന്നടിഞ്ഞും അതിപുരാതനമായ ആരിക്കാടിക്കോട്ട സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. കുമ്പള ടൂറിസം വില്ലേജിന്റെ അടയാളങ്ങളിലൊന്നായാണ് ആരിക്കാടിക്കോട്ടയെ കണ്ടിരുന്നത്. മംഗളൂരു കാസർഗോഡ് ദേശീയപാതയ്ക്കരികിൽ കുമ്പള നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ആരിക്കാടിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാതയോട് തൊട്ടുചേർന്നായിട്ടും അധികമാരും കോട്ടയെ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ദേശീയപാത നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പാത അല്പം ഉയരത്തിലായതോടെ ഇതുവഴി കടന്നുപോകുന്ന മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ കോട്ടയിൽ പതിയുകയാണ്. അതുകൊണ്ട് തന്നെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കോട്ടയുടെ സംരക്ഷണത്തിന് അധികൃതർ പദ്ധതി തയ്യാറാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാരുള്ളത്. ഇത് സംബന്ധിച്ച് നാട്ടുകാരും സന്നദ്ധ സംഘടനകളും അധികൃതർക്ക് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ദേശീയപാത പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തിയിട്ടും കോട്ട സംരക്ഷണത്തിന് ഇതുവരെയായും യാതൊരുവിധ പദ്ധതിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ടൂറിസം ഭൂപടത്തിലെ ഇടം പിടിച്ച ഒരു കോട്ടയാണ് ഈ കുമ്പള ആരിക്കാടിക്കോട്ട. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് നിർമ്മിതമായ ഈ കോട്ട, ഇത് തീർച്ചയായും ടൂറിസത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു കോട്ടയാണ്. നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ റോഡ് ഉയരത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് തീർച്ചയായും ഇത് ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെടുന്ന ഒരു കോട്ടയാണ്. ആ നിലക്ക് തീർച്ചയായും ഈ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടേണ്ട ഈ കോട്ട, ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇതിന് യാതൊരു പദ്ധതിയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ ഒരു വിഷയമാണ്. ജില്ലയിലെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചാൽ ആരിക്കാടിക്കോട്ട ടൂറിസം രംഗത്ത് കുമ്പളയ്ക്ക് വലിയ സാധ്യത കൽപ്പിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. 2000 ചെർക്കളം അബ്ദുള്ള തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരുന്നപ്പോൾ ആരിക്കാടിക്കോട്ട കേന്ദ്രീകരിച്ച് കലാഗ്രാമം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയും കുമ്പള ടൂറിസം ഗ്രാമത്തിന് പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് വന്ന സർക്കാരുകൾ ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ ഉപ്പള.